സോ വാട്സ്ആപ്പ് ഗൈസ് കെ എൽ ഫുഡിസ് ഗെയിമേഴ്സ് ഇൻ ദ ഷോ ഗൈസ്. സോ എന്തായാലും നിങ്ങൾ ഗെയിം തുറക്കിച്ച് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസാണ് ഗൈസ് കാണാൻ കഴിയുന്നതെന്നുള്ളത് ഗൈസ്, അപ്പോൾ കുറച്ച് പേർക്ക് എപ്പോഴും ക്യൂരിയസ് ഉണ്ടാവും, കുറച്ചുകൂടി ഡീപ്ലി നമ്മൾ ചെല്ലുന്നുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറയുമ്പോൾ OP 23 അപ്ഡേഷന് ശേഷം വരാൻ പോകണം എല്ലാ മാറ്റവും കൂടി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡീപ്ലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇൻട്രോക്ക് ശേഷം നിങ്ങളെ കാണാം ഗൈസ്. സോ ഗൈസ് ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെ ക്ലാഷ് കോട്ട് റാങ്ക്ഡ് സീസൺ 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാരണം അത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യണം ഗൈസ്, കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഗൈസ്. പിന്നെ എന്താ പറയുമ്പോൾ പുതിയ ഐറ്റം ആണ് ഗൈസ്, ഹോറിസ് ഓൺലി ഐസ് ആ സംഭവമാണ്, സെൽഫ് റിവൈവിങ് സംഭവമാണ്, അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. പിന്നെ ഈ അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ് ഗൈസ്, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ എന്താ പറയുക അപ്പുറത്ത് രണ്ട് എനിമീസ് ഉണ്ട് ചോദിച്ചു, രണ്ട് എനിമീസ് എന്ന് വിചാരിക്കുക, ഒരു എനിമീനെ നിങ്ങൾ നോക്കാക്കിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ റഷ് ചെയ്യിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ എയിം ആ നോക്കാക്കി എടുക്കുന്ന എനിമിയിലേക്ക് തട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചോദിച്ചു. അങ്ങനെ കുറേ പേര് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ബഗ് അവർ ഫിക്സ് ചെയ്തതാണ് ഗൈസ് പറയുന്നതെന്ന് പറയുന്നത്. പിന്നെ പുതിയ സ്പോണിങ് ഐലൻഡ് ആണ് ഗൈസ് റൺവേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ലോബി എന്നുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രൗച്ച് ആൻഡ് അൺക്രൗച്ച് മെക്കാനിസം ഗൈസ് ഒക്കെ സിറ്റപ്പ് അച്ചൂട്ട് നിങ്ങൾ റിമൂവ് ചെയ്തേക്കണ ഗൈസ് ഒക്കെ, അത് വലിയൊരു സംഭവമാണ്. സിറ്റപ്പ് അച്ചൂട്ട് ചെയ്തിട്ട് എന്താ പറയുക കുറേ പേര് എന്താ പറയുക നല്ല ഹെഡ്ഷൂട്ട് കിട്ടുന്നുണ്ട്, അത് റിമൂവ് ചെയ്യേണ്ട ഗൈസ് ഒക്കെ ആക്ച്വലി റിയൽ ഡാമേജ് ഷോർട്ട്ലി ആഫ്റ്റർ ആൻഡ് അൺക്രൗച്ച് ഗൈസ് ഒക്കെ 0.85 seconds അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ പറയുമ്പോൾ വെഹിക്കിൾസിൻ്റെ എന്താ പറയുക സ്പീഡിൻ്റെ ഇതാണ് ഗൈസ്, മോട്ടോർ ബൈക്കിൻ്റെ 120 km/h എന്നുള്ളത് 130 ആക്കിയിട്ടുണ്ട്, ജീപ്പിൻ്റെ 100 km/h ഇന്ന് 110 ആക്കിയിട്ടുണ്ട്, ടുക്ടു ഗൈസ് നമ്മുടെ ഓട്ടോറിക്ഷയുടെ 90 km/h 100 km ആക്കിയിട്ടുണ്ട്, നമ്മളെ ലംബോർഗിനിയുടെ 130 km/h 120 km ആക്കിയിട്ടുണ്ട് ഗൈസ് ഒക്കെ. ഡ്രൈവർ മെക്കാനിസം നോക്കി വെച്ചെങ്കിൽ ആസ് വി ഇൻക്രീസ് ദ എന്താ പറയുക ഇത് കൂട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക മീൻസ് നമ്മളൊരു സ്പീഡ് കൂട്ടിയ കാരണം നിങ്ങൾക്ക് എഫക്റ്റും കാര്യങ്ങളും കാണുന്നുണ്ട്. ലെഫ്റ്റിക്ക് മൂവ് വെച്ച് ഈ ക്യാമറ നിങ്ങൾ ലെഫ്റ്റിക്ക് മൂവ് ആകുന്നത് മാത്രമല്ല നിങ്ങൾ സ്പീഡ് പോവുക വെച്ച് നിങ്ങൾക്ക് എന്താ പറയുക സൂം ബാക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. എന്ന് വെച്ച് മീൻസ് നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫുൾ എക്സ്പീരിയൻസ് മാക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൈഡർ യൂസ് ചെയ്തിട്ട് ഇനി എന്താ പറയുക 38 meter ഹൈറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. 38 meter ഹൈറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫാസ്റ്റായിട്ട് ഡൗണിലേക്ക് വരും. പിന്നെ എന്ന് പറയുമ്പോൾ ഹെൽത്ത് റിഗക്ഷൻ ആണ് കേസ്, നിങ്ങൾ സോണി ഇട്ടിട്ട് എന്താ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ സംഭവം എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്ക് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സോണിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന അങ്ങനത്തെ ഒരു ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് പുറത്ത് ഗരീനക്കാർ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അറിയില്ല ഗൈസ്. അപ്പോൾ പ്ലേസ് ക്യാൻ നോ ലോങ്ങർ റിവൈവ് ഹീൽ മോർ ദൻ 50 HP/s. അതെന്താ സംഭവം മനസ്സിലായില്ല, മനസ്സിലാവുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ് ഒക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ പുതിയ വെപ്പനാണ് AUG എന്നുള്ളത് ഗൈസ് ഒക്കെ, അത് മീൻസ് ഇൻസ് റിലേറ്റഡ് AR into FIFA. ഓക്കെ എന്താ പറയുക ഗൈസ് അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല ഗൈസ് ഒക്കെ. AUG പുതിയ ഗണ്ണാണ് അത്ര ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഗൈസ് ഒക്കെ. പിന്നെ AK കുറച്ച് മറ്റ് മാറ്റങ്ങളാണ് ഗൈസ് ഒക്കെ. AK എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ പ്ലേസ് ഫേവറേറ്റ് ഗൺസിൽ ഒന്നാണ് ഗൈസ് AK എന്നുള്ളത്. അപ്പോൾ ഡാമേജ് എന്ന് പറയുമ്പോൾ കൂട്ടിയിട്ടുണ്ട്, മിനിമം ഡാമേജ് 14 ആക്കിയിട്ടുണ്ട്, റേറ്റ് ഓഫ് ഫയർ 3% കുറച്ചിട്ടുണ്ട്, എന്താ പറയുക പ്രിസൈസ് ഷോട്ട് 1 to 2 ആക്കിയിട്ടുണ്ട് ഗൈസ് ഒക്കെ. അപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ ഫമാസ ആണ്, ഫമാസ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു ഗണ്ണാണ് ഗൈസ് ഒക്കെ. ആ ഗണ്ണിൻ്റെ എന്താ പറയുക 3-round brush എന്നാണ് അവർ പറയുന്നത് ഗൈസ്. ആ സംഭവത്തിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് 10% കൂട്ടിയിട്ടുണ്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ M249 എന്ന് പറയുന്നത് എന്താ പറയുക അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തൊരു ഡ്രോപ്പ് ചെയ്യുന്ന വെപ്പനാണ്. അതിൻ്റെ എന്ന് പറയുന്നത് എന്താ പറയുക പ്രസൈസ് ഷോട്ട് എന്ന് പറയുമ്പോൾ 4 ഡയറക്റ്റ് 12 ആക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കെ എന്നുള്ള അവർ പറയുന്നത്. പിന്നെ മിനിമം ഡാമേജ് 15 to 21 ആക്കിയിട്ടുണ്ട്, മിനിമം റീകോയിൽ 18% എന്താ പറയുക കുറച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ. പിന്നെ SPASIS 2 കാര്യം നോക്കി വെച്ചാൽ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തൊരു ഗണ്ണാണ് നമ്മളെ SPASIS 2 എന്നുള്ളത്, അതിൻ്റെ ഡാമേജ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വെപ്പൻ്റെ പ്രസൈസേഷൻ എന്ന് പറയുമ്പോൾ TDM മോഡിൽ നമുക്ക് കുറേ മാറ്റങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് ബിഗ് ഹെഡ് മോഡിൽ ഗൈസ് ഫാസ്റ്റായിട്ടാണ് പറയുന്നത്, ബിഗ് ഹെഡ് മോഡിൽ എന്താ പറയുക നമ്മളെ റിവൈവിങ്ങും കില്ലിങ് ആ സംഭവത്തിൽ മാറ്റങ്ങളുണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് എന്താ പറയുക ഇവിടെ ഗൈസ് ഗണ്ണിങ് മോഡിൽ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക നമുക്ക് ഓരോ ഗണ്ണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് മീൻസ് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് പറ്റുന്നില്ല 3 rounds അടുപ്പിച്ച് നമ്മൾ തോൽപ്പിച്ച് അത് സ്കിപ്പ് ചെയ്യാനുള്ള ചെറിയ റൗണ്ട് കൂടി വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ടീമേറ്റ്സിനായിട്ടും കളിക്കാൻ പറ്റുന്നതാണ് ഗൈസ് ഇവർ പറയുന്നുള്ളത്. പിന്നെ ക്യാരക്ടർ ആൻഡ് സ്പെറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കടക്കി വെച്ചെങ്കിൽ പുതിയ ക്യാരക്ടർ ലൂക്കാസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ എന്നുള്ളത്. പിന്നെ എന്താ പെറ്റല്ല ഗൈസ് സോറി, പുതിയ ക്യാരക്ടർ ലൂക്കാസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എന്താ പറയുക പുതിയ പെറ്റ് എന്താ പറയുക വാഗ്രോണിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹയോട്ടോടെ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹയോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സെക്കൻഡ് അവേക്കനിങ് ക്യാരക്ടറാണ് നമ്മളെ ഫ്രീ ഫയറിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫ്രീ ആയിട്ടാണ് ഗൈസ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക 4 damage കൊടുക്കുന്നതാണ് ഗൈസ്. പിന്നെ എന്ന് പറയുമ്പോൾ ആക്ടിങ് ഗിൽഡ് ലീഡർ എന്നുള്ളതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിൽഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക നിങ്ങൾ ഗിൽഡ് ലീഡർ 30 മേലെ നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഗൈസ് ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അടുത്ത ഗിൽഡ് ലീഡറിനെ. ഗൈസ് മീൻസ് ഒരു എന്താ പറയുക
സബ് ഗിൽ റീഡറിനെ നമുക്ക് വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാമെന്നതാണ് വോട്ട് ചെയ്തിട്ട്. അപ്പോൾ മച്ചാൻ ഏരീസിന് കൂടുതൽ എന്താ പറയുക സോഫ്റ്റ് ലൈൻ ആവുക വെച്ചെങ്കിൽ അവർ മച്ചീൻസ് നമുക്ക് വേറൊരാളെ എന്താ പറയുക സെലക്ട് ചെയ്യാമെന്ന് കഴിച്ചു. സോ ഗൈസ് നമ്മൾ ലാസ്റ്റിൽ കിടക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഗ് കുറയാണോ ഫിക്സ് ചെയ്തിട്ടെന്നാണ് ഗൈസ് കരീനക്കാർ ക്ലെയിം ചെയ്യുന്നുള്ളത്. പുതിയ മാച്ച് സമ്മറി പേജ് ഫോർ ക്ലാഷ് കോഡ് ആൻഡ് ഗൺ കിങ് ഗൈസ് മീൻസ് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സംഭവം എന്നാണ് അവർ പറയുന്നത് ഗൈസ്. മീൻസ് അവരെന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ഒരു സംഭവം എന്നുണ്ട് പുതിയതാണെന്ന് പറയുന്നത്. പിന്നെ പ്ലേസ് ക്യാൻ സെൻഡ് നൗ എ സിസ്റ്റം ജനറേറ്റർ ലിങ്ക് ടു ഇൻവൈറ്റ് പ്ലേസ് ടു ജോയിൻ ദർ പാർട്ടി ഗൈസ്. ഓക്കെ എന്നുവെച്ചാൽ ഈ ഒരു ലിങ്ക് ഗൈസ് വെബ്സൈറ്റ് ടൈപ്പ് ഓഫ് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പ്ലേയേഴ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാം ഗൈസ്. പിന്നെ എന്ന് പറയുമ്പോൾ കസ്റ്റം ഹുഡിൽ ഒപ്റ്റിമൈസേഷൻ വന്നിട്ടുണ്ട് ഗൈസ്. മീൻസ് വെപ്പൻ്റെ കസ്റ്റം ഹുഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഇനി നോക്കിയെച്ചെങ്കിൽ എന്താ പറയുക തെർമൽ സ്കോപ്പിൽ കൂടെ നിങ്ങൾക്ക് എന്താ പറയുക സ്മോക്ക് ഇട്ടിട്ട് തെർമൽ സ്കോപ്പിൽ കൂടെ നോക്കിയെച്ചെങ്കിൽ നിങ്ങൾക്ക് എനിമീസിനെ കാണാൻ പറ്റും എന്നാണ് പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഗൈസ് തെർമൽ സ്കോപ്പ് മീൻസ് അല്ലെങ്കിൽ സ്മോക്ക് ഗ്രനേഡ് നമുക്ക് എന്താ പറയുക ക്ലാസിക്കലും കാണാൻ പറ്റും എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാർട്ടി ഇൻവിറ്റേഷൻ ഡിസ്പ്ലേ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടീംമേറ്റിനെ അല്ലെങ്കിൽ നിങ്ങളൊരാളെ ഇൻവൈറ്റ് ചെയ്യിച്ചെങ്കിൽ എന്താ പറയുക അവർക്ക് വേറൊരു രീതിയിലാവും കാണാൻ കഴിയുന്നുള്ളത്. പിന്നെ പറയുമ്പോൾ ക്ലോസ് കോംബാറ്റ് മോഡിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇൻട്രൊഡക്ഷൻ വീഡിയോ ഡിസ്പ്ലേ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക നമ്മളൊരു ടി ഡി എമ്മും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക തിരിഞ്ഞു പറഞ്ഞിട്ടുള്ള സംഭവം ഗൈസ്. അതിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് ഗൈസ് ഒരു പറയുന്നുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഗൈസ് ഇവിടെ നോക്കിച്ച് പാറ്റൂട്ടിൻ്റെ അനിമേഷൻ നമുക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ്. പിന്നെ മാത്രമല്ല കാലഹാരി കഷ്ടത്തിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ പിന്നെ പറയുമ്പോൾ ഫൈൻഡ് എ ബഗ് വെൻ എ പ്ലെയർ can leave the പ്രിപ്പറേഷൻ ഏരിയ സം മോഡ്സ് ബിഫോർ ഫ്രീസിങ് ടൈം ഇസ് ഓവർ ഗൈസ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാഷ് കോഡ് തുടങ്ങുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു മഞ്ഞൊരു കൂട്ടിലാവും ഗൈസ് എന്ന് ഉണ്ടാവാന്നുള്ളത്. അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് അതിന് പുറത്തു വരാൻ പറ്റില്ല. കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബോധർ ചെയ്യേണ്ടതാണ് ഗൈസ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ സംഭവങ്ങളൊക്കെ മാറ്റിയെന്നാണ് ഗൈസ് പറയുന്നത്. ഗൈസ് എന്തായാലും ഇത്ര ഉള്ളൂ ഗൈസ് നമ്മളെ OB 23 അപ്ഡേറ്റിൽ വരാൻ പോണേ. നല്ലൊരു അപ്ഡേറ്റാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നല്ലൊരു അപ്ഡേറ്റാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. വളരെ എഫോർട്ട് എടുത്തിട്ടാണ് ഗൈസ് ഗരീനക്കാർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുള്ളത് ഗൈസ്. ഓക്കെ അപ്പോൾ ബഗ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. കാരണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും മീൻസ് അവർ ബഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്താ പറയുക നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ അവർ ബഗ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ് ഗൈസ്. ഇപ്പോൾ എന്തായാലും എന്താ പറയുക ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും ഗൈസ്. ഓക്കെ അപ്പോൾ എന്തായാലും അത് വീഡിയോ തരുന്നുള്ളൂ. ഇങ്ങനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ എന്ന് വെച്ചെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പോകും ഗൈസ്. ഓക്കെ അത് മാത്രമല്ല ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം എന്ന് പറയുന്നത് ഗൈസ് വളരെ ഫോട്ടോ എടുത്തു ഗൈസ് പ്രത്യേകിച്ച് ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസമാണ് ഗൈസ്. ഓക്കെ അത് പ്ലസ് വണ്ണിൽ റിസൾട്ട് അറിയുന്ന ദിവസം വളരെ ടെൻഷനാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടല്ല ഗൈസ്. ടെൻഷൻ കാരണം ഉറങ്ങിയിട്ട് തന്നെ അല്ല. ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് നമുക്ക് ഈ ഫ്രീ ഫയറും കൂടി ഇല്ലാണ്ടായി ഗൈസ്. മീൻസ് പാച്ച് അപ്ഡേറ്റ് ആണ് ഗൈസ് എന്നുള്ള കാരണമില്ല. അപ്പോൾ വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ചെറിയ സത്യം പറഞ്ഞാൽ തീരെ മൂടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഞാൻ ഫാസ്റ്റ് ഒരു വീഡിയോ ചെയ്തതെന്ന് ഗൈസ്. ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിൽ എന്താ പറയുക മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കി. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ വീഡിയോയിലും ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ദിസ് ഈസ് റോഷൻ സാനിയ ഫ്രം കാലിഫോർണിയ സിനിമ ഗൈസ്.